ഞാനിപ്പോ ഒരു സിനിമ ഒരു പ്രൊഡ്യൂസറുടെ സിനിമയിൽ അഭിനയിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ലോഹ്യമായിട്ട് വിടണമല്ലോ. വിടാനുള്ള തന്ത്രമായിട്ട് ഈ പ്രതിഫലം ഉപയോഗിക്കും. വലിയൊരു പ്രതിഫലം അങ്ങ് ചോദിക്കുക. അത് ചില ചാനൽ പരിപാടിക്കൊക്കെ വരുമ്പോ ഞാൻ ചോദിക്കാറുണ്ട്. പിന്നെ ഒന്ന് രണ്ടെണ്ണം ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ്. ഫോട്ടോ ഉണ്ടെങ്കിൽ എടുക്ക്. ഇല്ല ഫോട്ടോ ഇല്ല. മോള് പാടൻ മോൾ എവിടെ പഠിച്ചതൊക്കെ? യൂണിവേഴ്സിറ്റി ഓഫ് എക്സിറ്റർ ഇൻ ദി യു കെ. ഓക്കെ ഓക്കെ ഓകല വിദുപ്രദ ഭാഷ സംസാരിക്കുന്നു ലണ്ടൻ. സോ വാട്ട് യു ഡു ഇൻ യു കെ യൂണിവേഴ്സിറ്റി? ആർക്കിടെക്ചർ ഓർ സംതിങ് ലൈക് ദാറ്റ്? No, I did business and management. Business management. So, Mr. Vidupradab. Yeah. In case of fire, please don't use elevators. Okay? എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ചയിലും തന്നെ വിളിക്കും, എല്ലാ മൂവീസും കാണും. തമിഴ്നാട്ടിലുള്ള ഒരാളാണ്, ഒരു തമിഴ്നാട്ടിലെ ഒരു ഗ്രാമ പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടുത്തെ പ്രതിഷ്ഠയാണ്. കാരണം എനിക്കൊന്ന് ഇങ്ങനെ ഒരു പ്രതിഷ്ഠയിലായിരിക്കുന്നെങ്കിൽ ഒന്ന് ആശംസിച്ചു പോകുന്ന ദളപതി ഫാനാണോ ശ്രീരാഗ്? ആണ്. എന്താ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? അല്ല, ഈ പാട്ട് എന്ന് പറയുമ്പോ ഒരു പാട്ട് സെലക്ട് ചെയ്യണമല്ലോ. ഇതാണ് അച്ഛനും അമ്മേനെയും ഒരിക്കൽ പോലും ഇങ്ങോട്ട് കൊണ്ടുവരാത്തതിന്റെ കാരണം എന്താ? അച്ഛനും അമ്മയും എന്ന് പറയുമ്പോ നമുക്ക് അത്രയും അടുത്തറിയാവുന്നവരാണല്ലോ, ചെറുപ്പം തൊട്ട് കാണുന്നതല്ലേ. അച്ഛനമ്മയായിട്ടൊന്നും കെട്ടിപ്പിടിക്കാറേ ഇല്ല. ചെറുപ്പത്തിലൊക്കെ കെട്ടിപ്പിടിച്ച് ഇഷ്ടംപോലെ. ഈ ടൂറിൽ താങ്കൾ പോയില്ല? പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അവസാന നിമിഷം എനിക്ക് പോകാൻ പറ്റില്ല. പോകാൻ പറ്റില്ല അല്ലെങ്കിൽ പോയനെ? അല്ലെങ്കിൽ പോയാൻ ഞാൻ പോയ ഞാൻ മാറിയ ഗ്യാപ്പിലാണ് ശരിക്കും പറഞ്ഞ സുഭാഷ്. ഓ, ആ ഗ്യാപ്പിൽ പോയാണ് സുഭാഷ് 100 അടി താഴ്ചയിലേക്ക് പോയത് അല്ലേ? ഓക്കെ ഓക്കെ, അങ്ങനെ വേണം പോവാൻ. ഓക്കെ, നമസ്കാരം. നമസ്കാരം ചിത്ര ചേച്ചി, വിധു, സിത്തു, ഷെറിഫുക്ക, ബാക്കി എല്ലാവർക്കും നമസ്കാരം. അടിപൊളി. എന്റെ പേര് വർഷ രമേഷ് എന്നാണ്. വർഷ രമേഷ്? കുറച്ചൊരു കഥയുണ്ട്. ഈ കോട്ടിന്റെ ഡിസൈൻ കണ്ടോ? പണ്ട് ഈ ബാലമാസികളിൽ മുയലിന് കാറ്റിന്റെ അടുത്തേക്ക് എത്താൻ വഴി കണ്ടുപിടിക്കുക എന്നും പറഞ്ഞ് വെക്കുകയല്ലേ. ഇവിടെ ഒരു കാറ്റും ഇവിടെ ഒരു മുയലും എങ്ങനെ എത്തും? അതായിരുന്നു കുറെ നേരം ശ്രമിച്ചു നോക്കി, പക്ഷെ വഴിയില്ല ഇതിനകത്ത്. ഇല്ല. അല്ലെങ്കിലും ഇച്ചിരി വഴി തെറ്റുന്നുണ്ട് ഈയിടെയായിട്ട്. തെറ്റിയ വഴിയിൽ വെച്ച് ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ MLA ഒക്കെ ആയിരിക്കുക, അപ്പൊ ഈ 1 കോടി എങ്ങനെ കൈ കിട്ടി, എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നാടക കുടുംബത്തിൽ നിന്ന് വരുന്ന ആള്. അതെ, നാടക നടീനടന്മാര് അവരുടെ ട്രൂപ്പ് നടന്ന എല്ലാവരും എനിക്ക് നേരിട്ടറിയാം. അവരെല്ലാരും വളരെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ പൈസ കിട്ടിയാൽ ഞാൻ കൊല്ലത്തുള്ള ഒരു നാടക കുടുംബത്തിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കും. നമ്മുടെ കുടുംബമായിരിക്കും തന്നെ. ചേട്ടൻ ഒരു കാര്യം ചെയ്യാം, ഞാന് ഫീമെയിൽ ആയിട്ട് കാണിക്കാം. ചേട്ടൻ ഇംഗ്ലീഷിന്റെ സായിപ്പായിട്ട് കാണിക്കോളൂ.